കർതാവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവജന പഠന ചിന്തയോടനുബന്ധിച്ച് ആയിരപ്പാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സഭയുടെ സുഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവമക്കൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ ചൊല്ലുന്നു ഇന്ന് രാത്രിയിലും നമുക്ക് ശാന്തമായി കർത്താവിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ആ ദൈവശബ്ദം ഒന്ന് കേൾക്കുവാൻ നമ്മെ തന്നെ തന്നെ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവനാമത്തിൽ തിരിക്കാം നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ ഇബ്രാഹിം ലേഖനത്തിലൂടെ ദൈവജനത്തിന് നൽകുന്ന മുന്നറിയിപ്പുകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒന്നാമത്തെ മുന്നറിയിപ്പ് ഇത്ര വലിയ രക്ഷയെ നാം എന്തു ചെയ്യരുത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിക്കുവാനിടയായിത്തീർന്നു ഹൃദയ കാഠിന്യം എന്ത് ചെയ്യരുത് ഉണ്ടാകരുത് ഹൃദയ കാഠിന്യം അല്ലെങ്കിൽ ദുഷ്ടഹൃദയം നിങ്ങൾ എന്തു ചെയ്യരുത് ഉണ്ടാകരുത് അത് ഉണ്ടായുള്ള കാരണങ്ങൾ എന്തല്ല അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് അത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുവാനിട എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായിരുന്നു മൂന്നാമത്തെ മുന്നറിയിപ്പാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഒന്ന് ചിന്തിച്ച് തുടങ്ങുവാനിടയായി തീരുന്നത് സ്വസ്ഥതയിൽ എന്തു ചെയ്യണം ആ നാം എന്ത് ചെയ്യരുത് നമ്മുടെ സ്വസ്ഥത എന്ത് ചെയ്യരുത് നഷ്ടമാക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിക്കുവാനിടയായി തരുന്നത് നാലാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കും ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് നമ്മൾ ഇന്നലെ കഴിയുവാനായിട്ട് ഇടയായി തരും നല്ല അധ്യായത്തിൽ നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു യോ യേശുവെക്കാട്ടിലും വലിയവനാണ് എന്നുള്ളതാണ് നമുക്ക് നാലാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് മൂന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു മോശയെക്കാട്ടിലും വലിയവനെന്ന് പറഞ്ഞിട്ട് നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യേശുവെക്കാട്ടിലും വലിയവനെന്ന് നമ്മൾ കാണുവാനിടയായി തരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ച ആ ഭാഗം ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാഗത്തേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുക മൂന്നാം അധ്യായം അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് ഇവിടെ കിടക്കാൻ കഴിഞ്ഞില്ല സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല ഇസ്രായേൽ ജനത്തെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ് അവർക്ക് വാക്തത്വം ലഭിച്ച് മരുഭൂപ്രയാണത്തിലൂടെ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട ദൈവമക്കളാണ് എന്നാൽ അവിശ്വാസവും അനുസരണക്കേടും മുഖാന്തരം അവർക്ക് സംഭവിച്ചത് ആ വാക്തത്വത്തിൽ എന്തു ചെയ്തില്ല എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അവിടെയാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ദുഷ്ടഹൃദയം എന്ത് ചെയ്യണം മാറ്റണം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം എന്ത് ചെയ്യണം മാറ്റണം എന്ന് നമ്മൾ കാണും എന്നിട്ട് നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം എന്ത് ചെയ്തിരിക്കുക നല്ലമധ്യായം ഒന്നാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഇസ്രായേൽ മക്കൾക്ക് ഈ വാക്തത്വം ദൈവം നൽകി അവർക്ക് ആ വാക്തത്തിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എങ്കിലും രണ്ടാമത്തെ കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് ഈ വാക്തത്വം നമുക്ക് എന്ത് ചെയ്തിരിക്കുക ശേഷിച്ചിരിക്കുക അതുകൊണ്ട് ലേഖൻ പറയുകയാണ് നമ്മൾ ഭയപ്പെടണം വാക്തത്വം നമുക്ക് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഭയപ്പെടണം എന്നുള്ളതാണ് ലേഖകൻ പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ ഓർപ്പിക്കുവാനിടയച്ചു തീർന്നു ഈ മൂന്ന് നാല് അധ്യായങ്ങൾ നിങ്ങൾ നോക്കിയാൽ സ്വസ്ഥത എന്ന പദം പതിമൂന്ന് പ്രാവശ്യമാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് പ്രാവശ്യമാണ് സ്വസ്ഥത എന്ന പദം ആവർത്തി ഇന്നലെ ഞാൻ ഓർപ്പിച്ചു സ്വസ്ഥത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടതാ വേണ്ടതാ നമുക്ക് എല്ലാവർക്കും ആ സ്വസ്ഥത നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് കിട്ടുവാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സ്വസ്ഥതയല്ല നമുക്കൊരു വാക്തത്വമുണ്ട് നിത്യത എന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ ലേഖകൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇസ്ലാമി മക്കളെ പറയാനുള്ള കാരണം അവർക്ക് ഈ സ്വസ്ഥത നഷ്ടപ്പെടാനുള്ള കാരണം രണ്ടേക്ക് രണ്ട് കാരണവാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഓർമ്മയിലുണ്ടെന്ന് വിശ്വസിക്കാം ഒന്ന് അവിശ്വാസം എന്നതും രണ്ടാമത്തെ എന്താണ് അനുസരണ കേടുമെന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു സ്വസ്ഥത നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനാണ് എന്താണ് സ്വസ്ഥത എന്ന വാക്കിന്റെ അർത്ഥം നാല് പ്രധാന പദങ്ങൾ നമ്മൾ ഇവിടെ ചിന്തിക്കുവാനാണ് എന്താണ് സ്വസ്ഥത എന്ന വാക്കിന്റെ ഒന്ന് സെസേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുള്ള വിരാമമാണ് ഒന്ന് സ്വസ്ഥത എന്ന വാക്കും കൊണ്ട് അർത്ഥമാക്കുക സെസേഷൻ ഓഫ് ലേബർ രണ്ടാമത്തെ അർത്ഥമെന്ന് പറയുന്നത് സെസേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചലനങ്ങളിൽ നിന്നുള്ള വിരാമത്തെ വിളിക്കുന്ന പേരാണ് സ്വസ്ഥത എന്ന് പറയുന്നത് മൂന്നാമത്തെ അർത്ഥം നമ്മൾ കണ്ടത് ആൻസൈറ്റി നമ്മുടെ ആൻസൈറ്റിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ വിളിക്കുന്ന പേരാണ് സ്വസ്ഥത എന്ന് പറയുന്നത് നാലാമത്തെ ഒരു അർത്ഥം നമ്മൾ കണ്ടത് ഗിൽറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ വിളിക്കുന്ന പേരാണ് സ്വസ്ഥത എന്ന് പറയും ഇതാണ് നമുക്ക് സ്വസ്ഥത എന്ന വാക്ക് റസ്റ്റ് എന്ന പദത്തിന് നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ സ്വസ്ഥതയെ പറ്റിയാണ് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു വന്നിട്ട് നാലാം അധ്യായത്തിൽ നമ്മോട് പറയുകയാണ് ഇത് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം നമ്മൾ എന്ത് ചെയ്തോണം നമ്മൾ ഭയപ്പെടണം നമ്മൾ ചെയ്ത ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം ഭയപ്പെടണം എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടത് അവിടെയാണ് ലേഖകൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ ഓർപ്പിക്കുന്നത് അവിടെ ലേഖൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ മക്കളുടെ മൂന്ന് പദങ്ങളിലൂടെയാണ് ഇസ്രായേൽ മക്കളുടെ ഓർപ്പിക്കുന്നത് ഒന്ന് ഈ ജനം രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് ഒന്നാമത്തതാണ് രക്തം കൊണ്ട് നീതും വീണ്ടെടുക്കപ്പെട്ടു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ കടന്നു രണ്ടാമത്തെ കാര്യം പറയാ വെള്ളത്തിലൂടെ കടന്നു അപ്പോൾ അവർ കടന്നത് ഏതിലൂടെയാണ് വെള്ളത്തിലൂടെ കടന്നു എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറയുകയാണ് എങ്കിലും അവർ അവിടെ കടന്നില്ല സ്വസ്ഥതയിൽ ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കാൻ കഴിയും ഒന്ന് രക്തം കൊണ്ട് എന്ത് ചെയ്തു വീണ്ടെടുക്കപ്പെട്ടവരാ ഇന്നലെ ഞാൻ ഓർപ്പിച്ചു എങ്ങനെ രക്തം കൊണ്ട് വിട് മിശ്രൈമിലെ കടിഞ്ഞൂൽ സംഗാരത്തിന് രക്ഷപ്രാപിപ്പാൻ വേണ്ടി ഒരൊറ്റ മാർഗമാണ് ദൈവം മോശയോട് പറഞ്ഞത് കുഞ്ഞാടിനെ എന്ത് ചെയ്യണം അറുക്കണം കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്യണം കട്ടളമേലും കുറുമ്പടിമേലും മേലും എന്ത് ചെയ്യണം പുരട്ടയണം ആ രക്തം കാണുന്ന ഭവനത്തിലുള്ളവരെന്തു ചെയ്യും രക്ഷിക്കപ്പെടും ഞാൻ അവിടെ നിന്നൊരു കാര്യം പറയാം അന്ന് മിശ്രൈമിലെ ഒരു ഭവനത്തിന് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു നിങ്ങൾ ലേവിയ പുസ്തകത്തിലേക്ക് അവിടന്ന് വരുമ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിനും മുഴുവനായി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു അത് കർത്താവായി കർത്താവായ അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കുഞ്ഞാടിന്റെ രക്തം കാണുന്നവർ എന്ത് ചെയ്യുന്ന അറിയാമോ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടവരാണ് അങ്ങനെ മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് ആരെന്ന് പറയുന്നതും ഇസ്രായേൽ മക്കൾ അപ്പോൾ ഒന്നാമത്തെ അവരുടെ പ്രത്യേകത അവരെങ്ങനെ വീണ്ടെടുത്തു രക്തം കൊണ്ട് എന്ത് ചെയ്തു വീണ്ടെടുക്കപ്പെട്ടു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എതിലൂടെ നടന്നു വെള്ളത്തിലൂടെ എന്ത് ചെയ്തു നടന്നു ഇതെ നമ്മൾ സൂചിപ്പിക്കുന്നത് ചെങ്കടലിനെയാണ് സൂചിപ്പിക്കുന്നത് ചെങ്കടിന്റെ കരയിൽ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു ചെങ്കടലിനെ രണ്ടായിട്ട് എന്ത് ചെയ്തു വിഭാഗിച്ചു ആ ചെങ്കടലൂരിൽ ആര് കടന്നുപോയി ഇസ്രായ്മ മക്കൾ എന്ത് ചെയ്തു കടന്നുപോയി അപ്പൊ ഈ രണ്ട് പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്ത് ലഭിച്ചില്ല ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യ ഈ രണ്ട് കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്ത് ലഭിച്ചില്ല വാക്തത്വം പ്രാപിച്ചില്ല അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് ആ വാക്തത്വം ശേഷിച്ചിരിക്കുകയാണ് ഭയപ്പെട്ടോ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് നാം എങ്ങനെ രക്ഷപെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താല നാം എന്ത് ചെയ്തത് അപ്പോൾ നമ്മളെ വീണ്ടെടുത്തതും എന്തിനാലാ രക്തത്താല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ജലസ്നാനത്താൽ നാം ആരെ സാക്ഷീകരിച്ചതാ കർത്താവിനെ അപ്പോൾ രക്തം കൊണ്ട് വീണ്ടെടുത്തു സ്നാനം നമ്മൾ അതിലൂടെ വെള്ളത്തിലൂടെ നമ്മൾ കടന്നുപോയി പക്ഷേ ഇത് രണ്ടും ചെയ്തെങ്കിൽ പോലും നമുക്കൊരു ഉണ്ട് ഏത് വാക്തത്വം നിത്യത എന്ന വാക്തത്വം പക്ഷെ അതിലേക്ക് ചെല്ലാതിരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നാം എന്ത് ചെയ്തോണം സ്തോത്രം എന്നാൽ ഇത് പറഞ്ഞ ഞാൻ അവസാനിപ്പിച്ചത് നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇനി നമ്മൾ ഉടപ്പ് കിടക്കുകയാണ് സ്വർഗരാജ്യത്തിൽ പോകാനായിട്ട് ഞാനതാ എൻ്റെ വാ എന്റെ വാചൽ പറഞ്ഞ് ടിക്കറ്റും വീസയും നമ്മൾ എന്ത് ചെയ്തിരിക്കുക എടുത്തിരിക്കുക എവിടെ പോകാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പക്ഷെ ലേഖൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ഇത് രണ്ടും ചെയ്തെന്ന് പറഞ്ഞത് നമ്മൾ അവിടെ കിടക്കണമെന്നില്ല അപ്പോൾ അടുത്ത ചോദ്യം ഇത് രണ്ടും വേണ്ടയോ ആ ഇത് രണ്ടും വേണം ഇത് രണ്ടുമില്ലാതെ നടക്കത്തില്ല പക്ഷെ ഇത് രണ്ടും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയും ജീവിക്കാൻ എന്തില്ല വ്യവസ്ഥയില്ല അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത് ഇതേ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയതാണ് എങ്കിൽ പോലും എന്ത് നിങ്ങക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ വാക്തത്വം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഭയപ്പെട്ടോണം ഭയത്തോടെ എന്ത് ചെയ്തോണം യോവ എന്ത് ചെയ്യണം ഈ പ്രയാണ യാത്ര നമ്മൾ എന്ത് ചെയ്യണം ഭയത്തോടെ നമ്മൾ എന്ത് ചെയ്യണം സേവിക്കണം ഇത് പറഞ്ഞതിന് ശേഷം ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞത് നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം ആരെ അറിയുക കർത്താവിനെ എന്തു ചെയ്യുക അറിയിക്കുക സുവിശേഷങ്ങൾ നമ്മൾ കാണുന്ന ഒരുവൻ കർത്താവായി യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചും വായി കൊണ്ട് ഏറ്റു പറയുന്നവൻ എല്ലാവർക്കും ആരായി തരവകാശമുണ്ട് ദൈവമക്കളായി തീരുവാനുള്ള അവകാശമുണ്ട് അപ്പോൾ യേശുവിനെ ആർക്കും എന്ത് ചെയ്യാം അറിയാം പക്ഷേ നമ്മൾ ആ വാക്തത്തെ നാട്ടിൽ കടക്കണമെങ്കിൽ ഒരു കാര്യം ആണ് യേശുവിനെ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ ആരെ അറിയണം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം നമുക്ക് യേശുവിനെ നന്നായി പക്ഷെ ചോദ്യം കർത്താവിന് നമ്മെ എങ്ങനെ കർത്താവ് നമ്മെ അറിയുന്നത് അതാണ് നമ്മൾ ഇന്നലെ വായിച്ച് അവസാനിപ്പിച്ചത് കൊ ലേഖനം നമ്മൾ കണ്ടത് അവിടെ ഏഴാം ആറാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന കാണുന്നിങ്ങനെയാണ് അവരുടെ നടുവിൽ നിന്ന് എന്തു ചെയ്യണം പുറപ്പെട്ട് വേർപെട്ടിരുപ്പിന് എന്ന് കർത്താവും അശുദ്ധമായതൊന്നും എന്ത് ചെയത് എന്നാൽ ഞാൻ നിങ്ങളെ ഉണ്ടോ ആ പദം കൊണ്ട് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് ആരായി മാറും പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് പൗലോസിന്റെ ഭാഷയിൽ കാണാത്തൊരു പദമാ സർവശക്തനായ കർത്താവ് എന്ത് ചെയ്യുന്നു പൗലോസിന്റെ ഭാഷയിൽ നമുക്കത് കാണാൻ കഴിയത്തില്ല സർവശക്തനായ ഒരു പദം പൗലോസ് അങ്ങനെ പറയുന്നില്ല പക്ഷെ ഇവിടെ പൗലോസ് എടുത്തു പറയുക സർവശക്തനായ കർത്താവ് പറയുകയാണ് കർത്താവ് നിങ്ങളെ അറിയണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം ഞാൻ അതിനെ എബ്രാഹം ലേഖനുമായിട്ട് കണക്ട് ചെയ്ത് പറയാം വാക്തത്വം പ്രാപിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്തേ പറ്റൂ ഒന്ന് അവരുടെ നടുവിൽ നിന്ന് എന്ത് ചെയ്യണം ആരായി അവര് ഇന്നലെ നിങ്ങൾ വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുക പതിനാലാം പതിനൊന്നാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് ആയിട്ട് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പതിനാലാം വാക്യത്തിൽ നിങ്ങൾ അവിശ്വാസികളോട് എന്ത് കാ കാണരുത് പിണ ഒന്നാമത്തെ കാര്യം പറയാം അവിശ്വാസികളോട് എന്ത് ചെയ്യരുത് ഇണയില്ല പിണ കൂടെ രണ്ടും നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു അപ്പം നമ്മുടെ ജീവിതത്തിൽ നീതി ഇല്ലായെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ദൈവം നമ്മെ അറിയുവോ സ്തോത്രം നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ഇത് തമ്മിൽ എങ്ങനെ ചേർക്കുന്നത് ഇത് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ എബ്രാഹി ലേഖനം തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഈ രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീതിയുടെ ചെങ്കോലുള്ള അപ്പോൾ ഈ രാജാവിന്റെ മക്കൾക്ക് വേണ്ടത് എന്താണെന്നറിയാമോ നീതിയുള്ള ഒരു ആത്മാവിനെ നമുക്ക് വേണം ഞാൻ അതോ ഇന്നലെ പറഞ്ഞത് എത്രയെല്ലാം ബെനഫിറ്റ് നമുക്കുണ്ടായെന്ന് പറഞ്ഞാലും അനീതിക്ക് ദൈവമക്കൾ കൂട്ടു നിൽക്കരുത് ദൈവമക്കൾ അനീതിക്ക് എന്ത് ചെയ്യരുത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയാം നിങ്ങൾ നീതിക്ക് വേണ്ടി നിന്നാൽ സംഭവിക്കുന്നത് നിങ്ങളെ ആരും പൂമാലിട്ട് സ്വീകരിക്കുന്നു നീതിക്ക് വേണ്ടി നിന്നാൽ നിങ്ങളെ ആരും എന്തു ചെയ്തില്ല നീതിക്ക് വേണ്ടി നിന്നാൽ സംഭവിക്കുന്നത് ഉപദ്രവമേ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം സത്യമാണ് ഈ ഉപദ്രവം ഉണ്ടായാലും ദൈവം നിങ്ങളുടെ കൂടെ കാണുന്നുള്ള മനസ്സിലാവണം ഞാൻ വിശ്വസിക്കുക അപ്പൊ ലേഖൻ ഇവിടെ പറയുക കൊരന്ത ലേഖനത്തിൽ പറയുക കർത്താവ് നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് നീതി വേണം അതുകൊണ്ടാണ് പറയാ നീതിയും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച അടുത്ത് നോക്കിയേ വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ നിങ്ങളെ പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം പറയാ ചേർച്ച രണ്ടാമത്തെ കാര്യം പറയാ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ഉള്ളിൽ വേണ്ടത് എന്താ ക്രിസ്തുവിന്റെ ആ ദൈവമക്കൾ എവിടെ ചെല്ലുന്നോ അവിടെ എന്താ വേണ്ടത് ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ എത്ര കൂരിട്ടുള്ള സ്ഥലമാണെങ്കിലും ഒരു ശകലം വെളിച്ചം മതി ആ എന്ത് ചെയ്യാൻ ഇരുട്ടിനെ അപ്പോൾ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്താ നമ്മൾ മറ്റുള്ളവർക്ക് എന്തായി മാറണം നിങ്ങളിന്ന് ശാന്തമായി ഇത് ശ്രദ്ധിക്കണം കേട്ടോ സ്വന്തമായി ശ്രദ്ധിക്കണം ഇതിനകത്ത് പ്രാർത്ഥനയോ ഹാലോലിയോ ഒന്നും സ്തോത്രം ഇല്ലെങ്കിൽ പോലും ഇന്ന് ശ്രദ്ധിക്കണം ഇരുൾ വ്യാപരിക്കും എടുത്ത് ദൈവമക്കൾക്ക് ഒരു അവകാശമില്ല കാരണം എന്തെന്നറിയാമോ കഥാവായി യേശുക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് നമ്മുടെ ഇരുളിന്റെ അവസ്ഥ മാറി നമ്മൾ ദൈവത്തിന്റെ പ്രകാശം ഔതിച്ചത് അപ്പോൾ ആ പ്രകാശം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെയൊക്കെയോ എന്തുണ്ട് പന്തികേടുണ്ട് നമ്മൾ എവിടെയൊക്കെയോ പന്തികേട് അതുകൊണ്ട് ലേഖം ചോദിക്കാം വെളിച്ചത്തിനും ഇരുളിനോട് എന്തൊരു ഇത് നമ്മൾ എങ്ങനെയാണ് കൂട്ടായി വെക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇമാജിനേഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കണം എത്ര ഇരുട്ടാണുള്ള ഒരു ചെറിയ ക്യാൻഡിൽ മതി അവിടെ ശകലം എന്ത് ചെയ്യാൻ അപ്പൊ ദൈവമക്കളെ കുറിച്ച് ആ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ ആ വെളിച്ചം നമ്മൾ എന്ത് ചെയ്യണം പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞ പോലും ഇരുട്ടിന്റെ പ്രവർത്തി നമ്മൾ ഇന്നും എന്ത് ചെയ്തിട്ടില്ല നമ്മൾ പലതും കളഞ്ഞിട്ടില്ല ഇരുളിന്റെ പ്രവർത്തികൾ നമ്മൾ ഇന്നും എന്തു ചെയ്തിട്ടില്ല ദൈവമക്കളെ ദൈവോചനം കേൾക്കുമ്പോൾ കർത്താവിനോട് ദൈവസന പ്രാർത്ഥിക്കേണ്ട ഒരു ഒരൊറ്റ കാര്യം കർത്താവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇന്ന് രാത്രി അതിനെയൊക്കെ ഒന്ന് ദൈവം കുറുക്കണം ഞങ്ങളോട് അതിനേക്കുന്ന് പൊറുക്കണം ദൈവക്കൾ ദൈവോജനത്തിൽ നിങ്ങൾ നോക്കി നമുക്ക് വെളിച്ചം നമ്മൾ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാ നമ്മൾ ഇല്ല എന്നുള്ളതാണ് കാരണം ദൈവത്തിന്റെ ആത്മാ വെളിച്ചത്തിന്റെ ആത്മാവാ അടുത്ത പദം നോക്കി ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്ത് ഓഹരി എന്താ പോഷൻ വിശ്വാസിക്ക് എന്താ പോഷൻ ഒന്നുമില്ലെന്നേ പക്ഷെ ഇന്നും നമുക്ക് അവിശ്വാസികളോടാണ് നമ്മുടെ ബന്ധങ്ങൾ എങ്കിൽ പറഞ്ഞത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ദൈവികമായ ബന്ധത്തിലാ പറയുന്നത് അവനൊരു ദൈവത്തിന്റെ നീതി ആഭരിക്കുന്നില്ല ഇത് താഴോട്ട് വന്നിട്ട് പറയുകയാണ് നാം യത്തിന് വിഗ്രഹങ്ങളോട് എന്ത് ഈ നാം ജീവനുള്ള ദൈവത്തിന്റെ ഇപ്പൊ നമ്മൾ ആരാ നമ്മൾ ആരാ ജീവനുള്ള ദൈവത്തിന്റെ ഞാൻ അതിനെ ഒന്നും കൂടെ എബ്രഹന്റെ ഭാഷയിൽ പറയാം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചത് എവിടാ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ അനുഭവിച്ചത് അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനാണ് എന്ത് ചെയ്തത് അദ്ദേഹം കണ്ടിട്ട് വന്നിട്ട് പറയും ഞാൻ എന്തനുഭവിച്ചു പക്ഷെ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ സംഭവിച്ച ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിലേക്ക് അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന മന്ദിരമാണെന്ന് നമ്മുടേത് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാകുന്നുണ്ട് എന്താന്ന് നമ്മൾ ഈ ആറടി അഞ്ചടി പൊക്കമുള്ള നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തോണം ക്രിസ്തുവിനെ അംഗീകരിച്ച ഒരുവന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണെന്നാ പറഞ്ഞതിന് അർത്ഥം ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞ ആ ആത്മാവിന്റെ പ്രത്യേകത ഉയർപ്പിന്റെ ശക്തിയ നമ്മൾ വസിക്കുന്ന പറഞ്ഞതിന് അർത്ഥം ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ അവിശ്വാസികളോട് കൂട്ടായ്മ കാണിക്കാൻ കഴിയുന്നത് ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്കെങ്ങനെ അനീതിക്ക് കൂട്ടുകെട്ട് നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി അനീതി പറഞ്ഞാലും അനീതി ചെയ്താലും പോഷ്ക്ക് പറയുന്നവന്റെയൊക്കെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണോ സ്തോത്രം 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 അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പതിനഞ്ചാം സങ്കീർത്തനം പറയുന്നത് ആദ്യത്തെ ആദ്യത്തെ വാക്യം നമുക്ക് വളരെ ഇഷ്ടമാണ് അവസാനത്തെ വാക്യം നിയമങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ നാവ് കൊണ്ട് ഇങ്ങോട്ട് കുറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുക കൂടാരത്തിൽ വസിക്കണമെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ കുലുങ്ങാതിരിക്കണമെങ്കിൽ അതുകൊണ്ട് ലേഖൻ അവിടെ ഒരു കാര്യം നാം ദൈവത്തിന്റെ എന്താകുന്നു മന്ദിരമാകുന്നു അവിടെ താൻ പറയുന്ന ഒരു കാര്യം ദൈവാലയത്തിന് വിഗ്രഹങ്ങളുടെ എന്ത് അതിന്റെ അർത്ഥം ഈ വിഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ബിംബത്തെ പോയി സേവിക്കുന്നത് മാത്രമല്ല എന്തെന്ന് പറയുന്നത് വിഗ്രഹം ദൈവത്തെക്കാൾ അധികമായി വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും അതിനെ വിളിക്കുന്ന വരാം അപ്പൊ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ എങ്ങനാ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നത് ഈ ഇവിടെ ഞാൻ പറഞ്ഞത് സ്തോത്രവും ആരാധനയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പോലും ഇതിലെല്ലാം ഉപരി നമ്മുടെ അകമൊന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേ പറ്റൂ ഒരിന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടായേ പറ്റൂ ഇല്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം വാക്തത്വമൊക്കെ നമുക്കൊണ്ട് എവിടെ എത്തുകയില്ല ആ വാക്ത നമുക്ക് എന്തു ചെയ്യാൻ കഴിയത്തില്ല ഇത് പറഞ്ഞിട്ട ലേഖകൻ ഇങ്ങോട്ട് വന്നിട്ട് താഴോട്ട് പറയുക ഏഴ് തരത്തിലെ വാക്തത്വങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ അവസാനത്തെ വാക്തത്വമാണ് പറയുന്നത് അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു അർിച്ചു അശുദ്ധമായതൊന്നും എന്തു ചെയ്യരുത് അപ്പോൾ കർത്താവ് നമ്മളെ അറിയണമെങ്കിൽ രണ്ട് കാര്യം പറയുക നിങ്ങൾ ഒന്ന് വേർപെട്ട ജീവിതം എന്ത് ചെയ്യണം വേർപാടിന്റെ ജീവിതം ജീവിക്കണം രണ്ടാമത്തെ കാര്യം കാണുന്നത് അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത് അപ്പോൾ വേർപെട്ട ജീവിതം വേണം രണ്ട് വിശുദ്ധ ജീവിതം മക്കൾക്ക് പറ്റിയത് തന്ന കർത്താവായ ദൈവത്തെ വിട്ട ഓട്ടനെ പോകുന്ന എങ്ങോട്ടാ അന്യവിഗ്രഹങ്ങളെന്ത് അന്യ ദൈവങ്ങൾ എന്തു ചെയ്യും മോശമരയിലേക്ക് കയറി പോയപ്പോൾ മക്കൾ എന്താ കാണിച്ചത് താളക്കുട്ടി ഉണ്ടാക്കി എന്ത് ചെയ്തു അതിനെ ആരാധിക്കാൻ തുടങ്ങി ആരാധിച്ചുകൊണ്ട് പറയുക ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചതാരാ ഇതാ നിങ്ങൾ ഇസ്ലാം മക്കളുടെ ജീവിതത്തിൽ നോക്കണം ഇസ്ലാം മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച മൊത്തം അതാ ഇതിന്റെ പരിണിത ഫലമെന്തെന്നറിയായിരുന്നു ഇതിന്റെ പരിണിത ഫലമെന്ന് പറയുന്നത് എക്സൈലായിരുന്നു പ്രവാസമായിരുന്നു അതുകൊണ്ടാ ദൈവജനത്തോട് എബ്രാഹിം ലേഖൻ വളരെ വ്യക്തമായി പറയുന്നത് നാമും ഈ മരിഭൂപ്രയാണ യാത്രയില്ല നമുക്കെന്ത് നഷ്ടപ്പെടരുത് ആ നിത്യത എന്ത് ചെയ്യരുത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ആരെ ഭയപ്പെടണം ഇന്ന് രാത്രി എന്നെ കേൾക്ക് ദൈവജനമേ നമുക്ക് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനാണ് ദൈവം കളിക്കുന്നതെന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ അത് വെറുതെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതൊക്കെ ചെയ്തിട്ടും ദൈവം എന്നോടൊരു കുഴപ്പവും കാണിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഓർത്തു കൊള്ളണം വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടിരിക്കുക വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടിരിക്കുക ദൈവം നമ്മൾ സഹതാപം കാണിക്കുന്നത് കൊണ്ടാണ് നിന്നു പോകുന്നത് ഞാൻ ഒരു കാര്യം കൂടെ അവിടെ നിന്നുകൊണ്ട് പറയാം ആ സഹതാപത്തിൽ ദൈവം മടക്കി വരുത്താൻ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മടങ്ങി വരാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടിയ കർത്താവ് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞ വാചം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുക നമ്മൾ ദൈവഹിതമല്ലാത്ത ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ദൈവം വെട്ടിക്കളയാത്തതിന്റെ ഒരു ഇഷ്ട കാര്യം ദൈവമെ അടുത്ത ഒരു സമയത്തെങ്കിലും ഫലം കായിക്കും എന്നുള്ള ചിന്ത കൊണ്ട അപ്പോൾ ദൈവം നമ്മെ ചെത്തുമ്പോൾ ദൈവജനം ഓർത്തുകൊള്ളുക വചനത്തിനു മുൻപിൽ നമ്മൾ മർസരികളായി മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് അതിനോട് പ്രതികരിക്കാൻ കഴിയണം കർത്താവേ ഞാൻ മടങ്ങി വരാൻ തയ്യാറാണ് എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ എന്ന് പറയുന്ന ആരുണ്ടോ അവരുടെ മേല ദൈവത്തിന്റെ ബ്ലസ്സിംഗ് ഉണ്ടാകുന്നത് ഞാൻ നാട്ടിലൊക്കെ ഇങ്ങനൊക്കെ പറയാറുണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് കുത്തുകൊള്ളുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ പുള്ളി എന്നെ മാത്രം പോയിന്റ് ചെയ്ത് എന്ത് ചെയ്താ പ്രസംഗിച്ചതാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ആരും ആരെയും പോയിന്റ് ചെയ്ത് പ്രസംഗിക്കുന്നൊന്നുമല്ല ഇത് ദൈവത്തിന്റെ വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് പ്രസംഗിക്കുന്ന ആളെയും കുറ്റം പറയാനല്ല ഞാൻ ഞാൻ സറണ്ടർ സറണ്ടർ ആയി ആയി നിങ്ങൾ മുതൽ അങ്ങനെ പറയാനല്ലാക്ടീസ് ചെയ്തു കരുണ നിങ്ങളുടെ ഇറങ്ങും ആ നിമിഷം ഇറങ്ങും അതാ കർത്താവ് കർത്താവ് നമുക്ക് സിംപതൈസ് ചെയ്യുന്നവൻ മാത്രമല്ല നമുക്ക് എംപതൈസ് ചെയ്യുന്ന അതുകൊണ്ട് ഇവിടെ ലേഖകൻ പറയുക കർത്താവ് നമ്മളെ അറിയണമെങ്കിൽ ഈ രണ്ട് കാര്യം സംഭവിച്ചേ മതിയാകും ഒന്ന് നമ്മൾ വേർപെടണം വേണ്ടാത്തതായ കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം വേർപെട്ടേ മതിയാകും അത് എത്ര പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ പോലും പ്രമാണത്തിന് വിരോധമാണെങ്കിൽ അതിനോട് നോ പറയാനുള്ള ഒരു കറേജിനു വേണ്ടി ദേവസ്വം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ നിങ്ങള് അത് എത്ര പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിലും അതിനോട് നോ പറയാനുള്ള കറേജ് എന്ത് ചെയ്യണം പലപ്പോഴും നമുക്കില്ലാത്തത് എന്താ ആ ഒരു കറേജാ പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവം അങ്ങനെ ഒരു കറേജ് എനിക്ക് തരണം നോ പറയണ്ടടുത്തും നോ പറയാനുള്ള ദൈവത്തിന്റെ കറേജ് നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും എന്നിട്ട് പറയും നോക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ എന്തു ചെയ്യും കൈക്കൊള്ളും അപ്പൊ ദൈവം നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ രണ്ട് മാർഗം എന്തു ചെയ്യണം നമ്മൾ അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത് വേർപെട്ട് എന്ത് ചെയ്യണം ഇവിടെ ലേഖൻ പറഞ്ഞത് കർത്താവിനെ അറിഞ്ഞാൽ മാത്രം പോരാ ആര് നമ്മളെ അറിയണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട് എല്ലാ വീര്യപ്രവർത്തികളും ചെയ്തു എല്ലാ അത്ഭുതങ്ങളും ചെയ്തു പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമാ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾ എന്തു ചെയ്യുന്നില്ല അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സർവ്യാധി പോകാൻ എന്ത് ചെയ്യരുത് അതുകൊണ്ട് റോമാൻ ലേഖനം പറയുന്നത് നീതീകരണം വിശുദ്ധീകരണം ദിനംതോറും നമ്മൾ എന്തു ദിനംതോറും എന്ത് ചെയ്തോണ്ടിരിക്കുക വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു റിവാർഡാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നു അതുകൊണ്ട് ലേഖനോട് പറയുകയാണ് അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തോണം നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം ആ സ്വസ്ഥ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തണം ഭയപ്പെട്ടുകൊള്ളണം ഇനി അഞ്ചാം വാക്യത്തിലേക്ക് വന്നേ അവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട് അഞ്ചാം വാക്യത്തിൽ കാണേ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അറിളിച്ച് ചെയ്യുന്നുള്ളു ഈ അഞ്ചാം വാക്യം എന്ന് പറയുന്നതും തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ഈ അഞ്ചാമത്തെ വാക്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ഞ സങ്കീർത്തനം പതിനൊന്നാം വാക്യം എന്താണ് ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാനെന്റെ ക്രോധത്തിൽ എന്തു ചെയ്തു അപ്പോൾ തൊണ്ണൂറ്റഞ്ഞ സങ്കീർത്തനത്തെ കോട്ടി ഈരാണ് ലേഖൻ ഈ അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ കാണുന്നത് പക്ഷേ ഈ സങ്കീർത്തന പുസ്തകത്തിൽ ഈ വാക്യം എടുത്തത് സംഖ്യ പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ ലേഖൻ എടുത്തത് എവിടെ നിന്നാണ് സങ്കീർത്തനത്തിൽ നിന്ന് എന്നാൽ സങ്കീർത്തനക്കാരൻ ഇത് എടുത്തത് സംഖ്യാപുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾ എടുക്കണ്ട സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇരുപത്തി മൂന്നാമത്തെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങൾ എടുക്കണ്ട സംഖ്യാപുസ്തകത്തിൽ നിന്ന് എന്നാൽ സംഖ്യാപുസ്തകക്കാരൻ ഇത് കോട്ട് ചെയ്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് അതാണ് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മേളുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പറയുന്ന ഒരു പദമുണ്ട് എന്റെ ഏഴാം നാളിൽ ദൈവം തന്നെ സകല പ്രവർത്തികളിൽ നിന്നും നിറുതനായി എന്നും ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കണമേ എബ്രാഹിം ലേഖൻ എടുത്തത് സങ്കീർത്തനം നിന്ന് സങ്കീർത്തനക്കാരനെടുത്തത് എടുത്തത് സംഖ്യാപുസ്തകത്തിൽ നിന്ന് സംഖ്യ പുസ്തകക്കാരനെടുത്തത് ഉൽപത്തി പുസ്തകം സംഖ്യപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് എടുത്ത് കാണുക എന്താണ് ഇതിന്റെ പശ്ചാത്തലം നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ സംഖ്യ പുസ്തകത്തിനകത്തെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നതും കനാനെന്ന സ്വസ്ഥതയെ പറ്റിയ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മോശം എന്ത് ചെയ്തു പന്ത്രണ്ട് പേരെ ദേശം എന്ത് ചെയ്തു ഒറ്റ നോക്കുവാനായിട്ട് ഇവിടുന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരും നല്ല വർത്തമാനാണ് കൊടുത്തത് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരും നല്ല വർത്തമാന എന്താണെന്നറിയാമോ ആ ദേശം പാലന്തേനും ഒഴുകുന്ന മെറ്റീരിയലി ഒക്കെ നല്ല ദേശമാണ് ഒരു പ്രശ്നവും ഇനി അതൊന്ന് കാണിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത് മുന്തിരിക്കുലയൊക്കെ എന്ത് ചെയ്തു തൂക്കൊണ്ട് അവരെന്ത് ചെയ്യാ പറയുന്നതിന്റെ അർത്ഥം പാലും തേനും ഒക്കെ ഒഴുകുന്ന മെറ്റൂരിലും നല്ല ബ്ലെസ്സിങ് ആയ ഒരു ദേശമാണ് എന്ന് പറയുന്നത് ഈ ദേശമെന്ന് എന്നാൽ ഇതിൽ പത്ത് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് ദേശമൊക്കെ അങ്ങനൊക്കെയാണ് പക്ഷേ നമുക്ക് ആ ദേശത്ത് എന്ത് ചെയ്യാൻ കരുതില്ല സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ആരാ വാത്തത്വം നൽകിയത് എന്താ ദൈവം നൽകിയ വാക്തത്വം ദൈവം നൽകിയ വാക്തത്വം എന്ന് പറയുന്നത് ഒരു വാക്തത്വ ദേശം ദൈവം എന്ത് ചെയ്തു അപ്പൊ ദൈവത്തിനറിയത്തില്ല ഇവിടെ താമസിക്കുന്നവർ ഇങ്ങനുള്ളവരാണെന്ന് ദൈവത്തിന് അറിയാം എത്രയെല്ലാം ആണെങ്കിലും ആരാ വാക്തം നൽകിയത് ദൈവ നൽകിയ എന്നാൽ പത്ത് പേര് വന്നു പറയുകയാണ് നമുക്ക് ആ ദേശം ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഫലപൂഷ്ടമായ ദേശമാണ് എല്ലാ രീതിയും കൊണ്ട് നല്ല ദേഷമാണ് പക്ഷെ ആ ദേശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല അവര് പറഞ്ഞ വാചകം നോക്കണം അനാക്യ മല്ലന്മാരൊക്കെ അനാക്യമല്ലന്മാരൊക്കെ എന്തുണ്ട് അവരുടെ മുൻപിൽ വി ആർ ജസ്റ്റ് ലൈക്ക് എ ഗ്രാസ് ഹോപ്പേഴ്സ് ആരാ വെട്ടിക്കിളിയെ കൂട്ടാണ് ആര് നമ്മള് ഇനി അവരുടെ കണ്ണിൽ നമ്മൾ എങ്ങനാ അങ്ങനെ തന്നെ ഇപ്പൊ വാക്തത്ത് എവിടെ പോയി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പന്ത്രണ്ട് പേരിൽ എത്ര പേര് നിങ്ങൾ കാണാന്നറിയാം ഈ പന്ത്രണ്ട് പേരിൽ എത്ര പേരുടെ പേര് നിങ്ങൾ കാണാൻ അറിയാം നിങ്ങൾക്ക് നമുക്കെല്ലാം അറിയാവുന്ന പേര് രണ്ട് രണ്ടുപേരാ ആരാന്നറിയാമോ യോശുവായും ബാക്കി പത്ത് പേരുടെ പേര് നമ്മൾ നോക്കിയാലേ എന്ത് ചെയ്തുള്ളു എന്നാ ഇതിന്റെ അറിയാമോ പന്ത്രണ്ട് പേർട്ട് കേ പേരും കേട്ടത് ഒറ്റ വാക്തത്വമാ ഒറ്റ വാക്തമാ ഏതാ വാക്തം ദൈവം കൊടുക്കുന്ന വാക്തത്ത ദേഷ്യം പക്ഷെ രണ്ടുപേരെ അത് വിശ്വസിച്ചുള്ളൂ രണ്ടുപേരെ എന്തു ചെയ്തുള്ളൂ വിശ്വാസം പറഞ്ഞവന്റെ പേര് ദൈവദിനത്തിൽ ഇനി ഒന്നും ഇങ്ങനെ ചേർത്ത് പറയാം വിശ്വാസം പറഞ്ഞവന്റെ പേര് ഇന്ന് കുവൈറ്റുകാരും നമ്മൾ ഒരുമിച്ച് പറയുക ജോഷ്വേവ് കാരണം എന്താണെന്നറിയാമോ അവർക്ക് സംഭവിച്ചത് വാക്തത്വം കേൾക്കുക മാത്രമല്ല ത്തിൽ വിശ്വാസമുള്ളവനായി മാറുവാനിടയായി തീർന്നു പലപ്പോഴും നമുക്ക് എന്നാണെന്നറിയാമോ നമുക്ക് ഈ വചനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വാക്തത്വങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പക്ഷെ ഇതിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസം പറയുന്നവനെ അവന്റെ പേരെന്നും നിലനിൽക്കും വിശ്വാസത്തിൽ ഉറക്കുന്നവന്റെ പേരെന്നും എന്തു ചെയ്യും അതുകൊണ്ട് ദൈവമക്കളെ നമുക്ക് വേണ്ടത് വാക്തത്വം പ്രാപിച്ചു എന്നുള്ളതല്ല നമുക്ക് വേണ്ടത് വാക്തത്വം കേട്ടു എന്നുള്ളതല്ല വേണ്ടത് മറിച്ച് വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിഗണിക്കണം അതുകൊണ്ട് ഒരു കാര്യമുണ്ട് വചനം കേട്ടാ മാത്രം പോരാ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ആയി മാറാൻ തുടങ്ങണം അതുകൊണ്ട് സംഭവിച്ചു അറിയാമോ മിശ്രൈമീന്ന് ഇറങ്ങി പുറപ്പെട്ടവരിൽ ഈ രണ്ടേക്ക് രണ്ടെണ് എവിടെ കടന്നുള്ളൂ വാക്തത്ത നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ദൈവമക്കൾ എന്തിനു വേണ്ടി ഇറങ്ങി ഈ വാക്തത്വം കേട്ടിട്ട് ഇറങ്ങി വരാ ഇവരുടെ എന്താ എവിടെത്തി ചേരണം എന്നുള്ള വാക്തത്വം ആര് നൽകിയതാ ദൈവം നൽകിയതാ പക്ഷെ പത്ത് പേര് വന്ന് പറഞ്ഞത് നമുക്കതെന്ത് ചെയ്യാൻ കഴിയത്തില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ആ ജനത്തിന്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് സമാധാനത്തിന് പകരം കലഹമുണ്ടാകുക അവിടെ കലഹമുണ്ടാകുക എന്നാ രണ്ടുപേരതിനെ തണുപ്പിക്കുക തണുപ്പിച്ചിട്ട് പറയുക ദേവക്രി അങ്ങനൊന്നും അല്ല ഇവര് പറയുന്നോട്ടൊന്നും അല്ല വാക്തത്വം ദൈവമാകിൽ അത് ദൈവം നിവർത്തിക്കും ഞാൻ അവിടെ നിന്നൊരു പ്രാക്ടിക്കലി ഒരു കാര്യം കൂടെ പറയാം നമുക്ക് പ്രശ്നത്തെ പെരുപ്പിക്കാൻ നല്ലതാ മനസ്സിലാകുന്നുണ്ടോ നമുക്ക് പ്രശ്നത്തെ കൂട്ടാൻ നമുക്ക് കഴിയും പക്ഷെ പ്രശ്നത്തെ അല്ല ദൈവത്തിന് വേണ്ടത് പ്രശ്നത്തിന്റെ മേൽ സമാധാനം സൃഷ്ടിക്കാൻ ആർക്ക് കഴിയുന്ന അവരെ ദൈവത്തിന് വേണ്ടത് പ്രശ്നമുണ്ടാക്കുന്നവരുടെ കലകമുണ്ടാക്കുന്നവരുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് അല്ലന്തെ അല്ല അതുകൊണ്ട് യാക്കോവ് ചോദിക്കും ചോദിച്ചു ഒരേ വായിൽ നിന്ന് ശാപവും സ്തോത്രവും എങ്ങനെ സ്തോത്രം 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 ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോത്തില്ലെന്നേ ഇന്ന് രാത്രി ദൈവജനം പ്രാർത്ഥിക്കേണ്ടത് ഒരു കാര്യമുണ്ട് ദൈവസഭയ്ക്കകത്ത് ജോഷുവേയും കാലം എഴുന്നേൽക്കണം യോഷുവേയും കാലം എഴുന്നേൽക്കണം അങ്ങനെ ഒരു വിശ്വാസത പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ദൈവജനത്തെ സഭയ്ക്കകത്ത് പൊങ്ങണം പ്രശ്നമുണ്ടാക്കാനുള്ളവരല്ല പ്രശ്നത്തെ തണുപ്പിക്കുന്നവരെ ദൈവാത്മകൾക്കണം അയ്യോ കഷ്ടമാ കഷ്ടമാ പക്ഷെ എത്ര കോലാകലം ഉണ്ടായാലും പറയാൻ കഴിയുന്ന യോശുവെക്കൂട്ടും കാലവിനെ കൂട്ടി ചിലരെ ദൈവാത്മ എഴുന്നേൽക്കണം സഹോദരന്മാരെ സഹോദരിമാരെ വായ്ത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവൻ എത്ര അനാഖ്യം അല്ലനാണെങ്കിൽ പോലും അവന്റെ മേൽ ജയം തരുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ചില യോശുവരും കാലാവും ദൈവ നൽകണം ോത്രം അങ്ങനെയുള്ള ചെലതിനിയാ ദൈവത്തിന് വേണ്ടത് അന്ന് അവരാ വാക്ക് പറഞ്ഞതാ ദൈവജനത്തെ പിടിച്ചു നിർത്തിയത് ദൈവജനത്തെ പിടിച്ചു നിർത്തിയത് ഇവരെല്ലാവരും അനുഭവിച്ചത് ഒരുപോലല്ലേ വാത്തത്വം കേട്ടത് ഒരുപോലല്ലേ പക്ഷെ ക്രിയ ഇത് പേരില്ല അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവജനമേ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ളതല്ല നമ്മുടെ കാര്യം നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാ നമ്മൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാ ഇനി ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാൻ നമ്മുടെ ഇന്റൻഷനെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മുടെ ഇന്റൻഷനെ നന്നായി അറിയുന്ന ദൈവം യെസ് ദൈവജനത്തിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നത് ആ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ദൈവമക്കളോട് പറയാം നമ്മുടെ ഇന്റൻഷൻ വിശ്വാസം പരിണമിക്കുന്ന നമ്മുടെ ഇന്റൻഷൻ വാക്കുകളിലൂടെ വിശ്വാസ്യത ചില ആകട്ടെ ചില യോഷവും പൊട്ടി പുറപ്പെടുമ്പ ഒരു ഗോൾഡൻ ജൂബിലി ആയി മാറട്ടെ ഇസ്ലേമിന്ന് ഇറങ്ങി പുറപ്പെട്ടെ ഇവരെല്ലാരും കേട്ടോ പക്ഷെ ദൈവജനം പഠിപ്പിക്കുന്ന ഇവർ രണ്ടു പേർ എവിടെ കിടന്നുള്ളൂ ഇറങ്ങി എത്രണ്ടായിരുന്നു എത്ര ജനം ഉണ്ടായിരുന്നു ദൈവജനം പഠിപ്പിക്കുന്ന ആറ് ലക്ഷം ആറ് ലക്ഷം നിങ്ങക്ക് ചിന്തിക്കാമോ ആറ് ലക്ഷം പുരുഷന്മാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു സംഭവം ഇനി ആറ് ലക്ഷം പുരുഷന്മാർക്ക് അന്നത്തെ കാലത്ത് ഒരു ഭാര്യ ഒന്നും അല്ലായിരുന്നു നിങ്ങൾ നരച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഭാര്യയെങ്കിലും വെച്ചു നോക്ക് രണ്ട് പിള്ളേർ വെച്ചു നോക്കാം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലം ഒന്നും അല്ലായിരുന്നു ഇത്രയെല്ലാം വരുന്ന ഒരു മഹാജനക്കൂട്ടം ഒരുമിച്ചിറങ്ങി എവിടെ ഏകദേശം എന്റെ കണക്കനുസരിച്ച് പത്തിരുപത്തിനാല് ലക്ഷം പേര് ഒരുമിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ നിന്റെ അപകടം ശ്രദ്ധിച്ചോ ഈ ഇരുപത്തിനാല് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം പേരിൽ രണ്ടെണ്ണ എവിടെ കിടന്നുള്ളൂ ഹൃദയത്തെ ചിന്തിക്കണെന്ന് രാത്രി ഈ അനുഭവത്തിലൂടെ അവരെല്ലാം പോയവരല്ലേ ചാ രക്തം കൊണ്ട് വീണ്ടെടുക്കരു എല്ലാരും വെള്ളത്തിലൂടെ ചിറങ്ങുന്നവരല്ലേ വാക്തം കിട്ടിയവരല്ലേ പിന്നെന്താ രണ്ടിൽ അവശേഷിച്ചത് സ്തോത്രം എന്റെ ഭാഷ കേട്ടോ സ്വർഗരാജ്യം ജനത്തെ കൂടുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം വിശുദ്ധന്മാരെ കൂടുന്ന സ്ഥലമാ ഞാനതിനെ അടിവാരയിട്ട് പറയുക സ്വർഗരാജ്യം വിശ്വാസികളെ കൂട്ടുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം വിശുദ്ധന്മാരെ കൂടുന്ന സ്ഥലമാ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെ കൂട്ടുന്ന സ്ഥലമാ പ്രശ്നങ്ങളെ തണുപ്പിക്കുന്നവരെ കൂട്ടുന്ന സ്ഥലമാ കർത്താവിനെ ആ കൂട്ടുന്നത് ഞാനും കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണുനീരല്ല നമുക്ക് വരേണ്ടത് യഥാർത്ഥത്തിൽ കണ്ണുനീരുടെ അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകണം ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നിങ്ങളെക്കാട് അധികമായി എന്നോട് സംസാരിക്കുന്നതാ കഴിഞ്ഞ ഒമ്പത് മാസമായി ധ്യാനിക്കുന്ന ഒരു ഭാഗമാണ് എബ്രഹാം ലേഖനം ഒൻപത് മാസമായി ഞാനിത് വെറും വാക്ക് പറയുകയല്ല ഒൻപത് മാസമായി ക്ലാസ് എന്ന് ഒൻപത് മാസമായി തീരാതെ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അഭിപ്രായ ലേഖനം അന്ന് മുതൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് ഇടപെട്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ ദൈവജനമേ ഈ സഭയിലെ മെമ്പർഷിപ്പ് അല്ല നമ്മുടെ വലുത് നാട്ടിലെ മെമ്പർഷിപ്പ് അല്ല നമ്മുടെ വലുത് പൊസിഷൻസ് അല്ല നമ്മുടെ വലുത് നമ്മുടെ വലിയ കാര്യം എന്നെ കർത്താവ് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവോട് പറഞ്ഞ ദൈവമേ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു നാവ് എന്റെ ആദരത്തിൽ തരണം ജനത്തെ തണുപ്പിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം നാവിൽ തരണം സോൾവ് ചെയ്യാൻ കഴിയുന്ന സ്തോത്രം സ്തോത്രം സ്വോത്രം എനിക്ക് ഒരു കാര്യം ദൈവാത്മാവിന് കറിയുന്ന ഒരു കാര്യമാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ഹൃദയങ്ങൾ ശുദ്ധീകരണത്തിലെ നയിക്കും പക്ഷെ ഇന്ന് രാത്രി എത്ര പേർ ദൈവസ്ഥാന സറണ്ടർ ചെയ്ത് പറയും കർത്താവേ ഞാൻ അതിന് തയ്യാറാണെന്ന് എത്ര പേർക്ക് രാത്രി പറയാൻ കഴിയും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും ശുദ്ധീകരിക്കട്ടെ വചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങൾ കകത്തേക്ക് തുളച്ചു കയറി ഇന്ന് രാത്രി പാപത്തിന്റെ കളങ്കങ്ങളെ പാപത്തിന്റെ കറകള് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ രണ്ടു പേർ യോഷുവായും കാരണം ദൈവം പറഞ്ഞ വാക്തത്തിൽ അവരെന്ത് ചെയ്തു ബാക്കിയുള്ള മുഴുവനും മിശ്രമിൽ എന്ത് ചെയ്തു ബാക്കിയൊക്കെ കനാനി ഒക്കെ മരുഭൂമിയിൽ ഉണ്ടായതാ പക്ഷെ ഇത് അനുഭവിച്ചിറങ്ങിയത് വേറെ പലരുവാ അവരൊക്കെ പട്ടുപോയപ്പോൾ ജോഷുവും കാലുവും മാത്രം സ്വസ്ഥത കിടന്നു ഇത് നമ്മെ ഓർപ്പിച്ചുകൊണ്ടാണ് ലേഖൻ പറയുന്നത് ഈ വാക്യത്വം നമുക്ക് എന്ത് ചെയ്തിരിക്കുക ഇതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുക ഞാൻ അവിടുന്ന് മാറാത്ത പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിലിടെ ചിന്തിക്കുക ഇരുപത്തിനാല് ലക്ഷം പേര് പോകുന്നു എന്നാലോചിച്ച് അത്ഭുതം കണ്ട് നമ്മൾ ഇത്രയും പേർ ഒരുമിച്ച് വഴിയിലൂടെ പോകുമ്പോൾ നാലേ ചോദിക്കുക അപ്പൊ ഇരുപത്തിനാല് ലക്ഷം പേരിൽ അധികം പേരോ ജനത്തെ ദൈവം ഒട്ടിക്കളഞ്ഞോ ഞാൻ അതിനെ ചേർത്ത് പറയുമ്പോൾ ഒന്നിടെ പറയും കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ എന്റെ സ്വന്തം ജനമെന്ന് ദൈവം പറഞ്ഞത് ഏത് ജനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം പോകുന്ന ഒരു ചോദ്യം ഉണ്ട് കർത്താവ് ഇത്രക്കും വലിയ പാവികളാണ് ഞങ്ങളെന്ന നമ്മുടെ കാര്യത്തിലൊക്കെ ചിന്തിച്ചാണ് ഇത്രയ്ക്കും വലിയ പാവികളാണ് നമ്മളെന്ന നമ്മൾ വലിയ പാവികളൊന്നും വലിയ പാപത്തിന്റെ നേച്ചർ എപ്പോഴും നമ്മുടെ മേലുണ്ട് അതിനെ നമ്മൾ ജയിച്ചേ പറ്റൂ അതിനെ നമ്മൾ ജയിച്ചേ പറ്റൂ അതുകൊണ്ട് ആ വാക്ക് വിശുദ്ധീകരണമെന്ന ഓരോ ദിവസം എന്ത് ചെയ്തോണ്ടിരിക്കുക ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക വിശുദ്ധീകരിക്കപ്പെടുക ലേഖൻ പറയുക ഈ വാക് നമുക്ക് എന്ത് ചെയ്തിരിക്കുക ശേഷിച്ചിരിക്കുക നിങ്ങൾ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട് തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനിലേക്ക് ഒന്ന് കടന്നു വന്നേ അതിന്റെ എട്ടാം വാക്യം എന്ന് പറയും ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിലെ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെന്ത് ചെയ്യരുത് വീണ്ടും ഇബ്രാം ലേഖനത്തിലും ഇവിടെയും പറയുക ഇന്ന് നിങ്ങൾ അവൻ്റെ ആ വാക്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പതിനൊന്നാം വാക്യം ഇവിടെ ചേർത്ത് വായിച്ചാൽ അവരെവിടെ കടന്നില്ല സ്വസ്ഥതയിൽ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ഈ ഇന്ന് എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ദാവീതിൻ്റെ കാലഘട്ടത്തിലാണ് എബ്രാലേഖൻ പറയുമ്പോൾ ഒന്നാം നൂറ്റാണ്ടില്ല സംഖ്യപുസ്തകാരൻ പറയുമ്പോൾ നാൽപ്പത് വർഷത്തെ മരുഭൂപ്രണയാകത്തില്ല ഇന്ന് എന്ന് നമ്മോട് പറയുമ്പോൾ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഏഴ് നാപ്പത്തഞ്ചായ സമയം നമ്മോട് പറയുക എന്ത് ഉണ്ട് വാക്തത്വം ഇനി എന്താ നമുക്ക് നൽകിയിരിക്കുന്ന വാക്തത്വം അത് നിങ്ങൾ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരണം നാലാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ കാണുന്നത് നമ്മൾ കാണുന്നത് ഏഴാം നാൾ ദൈവം സകല പ്രവൃത്തിയിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഏഴാം നാളിനെ കുറിച്ച് അപ്പോൾ അവിടെ കറിയാം കർത്താവ് സകല പ്രവൃത്തിയിൽ നിന്നും നിർവൃതനായി സെസേഷൻ ഓഫ് ലേബർ അതെന്തിനെ കുറിച്ചാണ് പറയുന്നത് ശപത്തിനെ കുറിച്ചാണ് പറയുന്നത് ശബത്തിനെ കുറിച്ച് ഏഴാം നാളിൽ എന്ത് ചെയ്തു സ്വസ്ഥമായിരുന്നു എന്താ ഇത് നമ്മുടെ ജീവിതമായിട്ട് തട്ടിക്കുമെന്ന് കാണുന്നു വോട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഇൻ ആർ ലൈഫ് ഇവിടെ കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യം നമ്മുടെ പ്രവൃത്തിയിലല്ല നമുക്ക് എന്ത് ലഭിച്ചത് നീതീകരണം ചെയ്യേണ്ടത് മൊത്തം ആര് ചെയ്തു കർത്താവായ യേശു എന്ത് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് കർത്താവ് പ്രവർത്തിയിൽ നിന്നെന്ത് ചെയ്തു നിവർത്തനായി ഇത് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ സ്വസ്ഥത പറയാണ് എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് പിന്നെയും അറി അപ്പൊ ഒന്നാമത്തെ സ്വസ്ഥത ഏതാ കർത്താവിന്റെ പ്രവർത്തിയിൽ നിന്നുള്ള സ്വസ്ഥത എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൽ നിന്നുള്ള സ്വസ്ഥത അഞ്ചാം വാക്യത്തിൽ പറയുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് കനാൻ എന്ന സ്വസ്ഥത നിങ്ങൾ മറന്നു മറന്നു പോകരുത് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഒൻപതാം വാക്യം നമുക്ക് മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ സ്വസ്ഥത ശബത്ത് എന്ന് പറയുന്ന കർത്താവ് തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിർവൃതനായ സ്വസ്ഥത രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് കനാൻ എന്ന സ്വസ്ഥത ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പദമെന്ന് പറയുന്നതും എന്ന പദമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പോസ് എന്ന പദം ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രവർത്തിയിൽ നിന്ന് എന്ത് ചെയ്യുക വിരമിക്കുക അപ്പോൾ നോക്കിക്കേ ഈ രണ്ട് സ്വസ്ഥത എന്താ ചെയ്യുന്നത് പ്രവൃത്തി എന്നുള്ള വിരാമമാണോ ആണ് ദൈവം എന്ത് ചെയ്തു തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് സൃഷ്ടികളെല്ലാം സൃഷ്ടി മൊത്തം എന്ത് ചെയ്തു നടത്തി ഏഴാം നാളിൽ എന്ത് ചെയ്തു സ്വസ്ഥമായിരുന്നു പ്രവൃത്തി എന്നുള്ള സ്വസ്ഥത രണ്ടാമത് സ്വസ്ഥത നോക്കിക്ക് എന്റെ സ്വസ്ഥതയിൽ അവരെന്ത് ചെയ്തില്ല അത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കനാൻ എന്ന സ്വസ്ഥത അപ്പോൾ എന്താ ഇവിടെ ദൈവത്തിന്റെ ആത്മ പറയുന്നത് അവർ എന്റെ സ്വസ്ഥയിൽ എന്തു ചെയ്തില്ല അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് ലേഖനോട് വളരെ വ്യക്തമായി പറയുകയാണ് ആ കനാൻ എന്ന സ്വസ്ഥതയിൽ ആര് പ്രവേശിച്ചില്ല ഇസ്രായം മക്കൾ എന്ത് ചെയ്തില്ല പ്രവേശിച്ചില്ല ഇത് പറഞ്ഞിട്ടാണ് നിങ്ങൾ താഴോട്ട് നോക്കണം ബാക്കിയൊക്കെ തൊണ്ടുൻ്റെ സങ്കടത്തിനൊക്കെ പറഞ്ഞു പറയുകയാണ് യോശുവ എട്ടം വാക്യം യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ ചൊല്ലി പിന്നത്തേതിൽ കൽപ്പിക്ക ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത മോശയാണ് ആരെ വിളിച്ചറക്കിയത് ദൈവത്തിന്റെ ഗൈഡൻസിലൂടെ ജനത്തെ എന്തു ചെയ്ത് മോശയ്ക്ക് പക്ഷെ എവിടെ കിടക്കാൻ കഴിഞ്ഞില്ല കനാൻ ദേശത്ത് എന്നാൽ ആര് ഒരു മുഖാന്തരമാ കനാന് ദേശം കടന്നത് യോശുവ മുഖാന്തരമാണ് ഇവിടെ കടന്നത് പക്ഷെ ഇവിടെ ലേഖൻ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ അതിനെ യോശുവർക്ക് സ്വസ്ഥ വരുത്തിയില്ലേ നിങ്ങളെല്ലാരും എൻ്റെ കൂടെ ഉണ്ടോ യോശു അവർക്ക് സ്വസ്ഥ വരുത്തിയില്ലേ യോശുവയുടെ നേതൃത്വത്തിൽ ഇവർ എവിടെ കടന്നു കനാൻ ദേശത്ത് കടന്നു പക്ഷെ ഈ ജനം ഒരിക്കൽ പോലും സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ യോശുവയുടെ നേതൃത്വത്തിൽ ഈ ജനം എവിടെ കടന്നു കനാൻ ദേശത്ത് പക്ഷെ ഒരിക്കൽ പോലും ഈ ജനം എന്താ അനുഭവിച്ചിട്ടില്ല എന്താ സ്വസ്ഥം അനുഭവിക്കാൻ വരുത് ഇവർ അവിടെ ഇരുന്ന ജീവിതകാലം മൊത്തം ശത്രുക്കളും അവിടെ യുദ്ധമായിരുന്നു നിങ്ങളോട് രണ്ട് കാര്യം മനസ്സിലാക്കണം മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് മോശ ആരെ മോശയെ കുറിച്ച് പറയുക മോശയെക്കാട്ടിൽ വലിയവണാണ് ആരെന്ന് പറയുന്നത് കർത്താവായ നാലാം അധ്യായത്തിൽ പറയുകയാണ് യോഷുവെക്കാട്ടിൽ വലിയവണ ആരെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് ന്യായ ജനത്തെ എവിടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല ആരാ ന്യായപ്രമാണത്തിന്റെ മോശ മോശയിലൂടെ എന്ത് നൽകിയത് ന്യായപ്രമാണം ആ ന്യായപ്രമാണത്തിന് ജനത്തെ എവിടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആരിലൂടെ ആ ജനം അക്കരെ കടന്നത് യോശുവ എന്താ യോശുവ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ യോശുവ എന്ന യഥാർത്ഥത്തിൽ പ്രൊണൗൺസിംഗ് യഹോശുവ എന്ന് പറഞ്ഞാൽ യഹോവ സേവ്സ് രക്ഷിക്കുന്നു അപ്പോൾ എന്താ ലേഖനോടെ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പഴയ പാരമ്പര്യത്തിൽ നിങ്ങളുടെ റിയൽ ഹീറോയ മോശയുണ്ട് അവനിലൂടെ ന്യായപ്രമാണം നിങ്ങൾക്ക് എന്ത് ചെയ്തത് പക്ഷെ ഈ നായപ്രമാണം നിങ്ങളെവിടെത്തിച്ചില്ല നിങ്ങളെവിടെ എത്തിച്ചില്ല നിങ്ങളെ വാത്തത്തെ നാട്ടിൽ എന്ത് ചെയ്തില്ല അപ്പൊ വാക്തത്തെ എത്തണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ദൈവം നമ്മെ രക്ഷിച്ചേ പറ്റൂ ഈ ജഘോഷ എന്ന പദം തന്നെയാണ് നമുക്ക് കർത്താവ യേശു ക്രിസ്തുനും എന്തു ചെയ്തിരിക്കുന്നത് പൗലോസിനെ പൗലോസ് നീ ആരാകുന്ന കർത്താവ് ചോദിച്ചപ്പോൾ പറയുന്നതാണ് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു എന്ന് അവിടെ യേശു എന്ന് പറയുമ്പോൾ പൗലോസിന് മനസ്സിലാകുന്ന ഭാഷ പറയാ പൗലോസേ ഞാൻ ആരാകുന്നു അറിയാമോ നീ ഉപദ്രവിക്കുന്ന ജഹോഷുവായി അതാ പറയുന്നത് അത് കേൾക്കുമ്പോഴേ പൗലോസ് നന്നായി മനസ്സിലാകാം എത്രായ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യന് മനസ്സിലാകും യേശു എന്ന് പറയുന്ന ആരാകുന്നറിയാമ്പോ യർത്താവാകുന്നു ലേഖൻ ഇവിടെ പറയുക യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ പറ്റി പറഞ്ഞതിന്റെ അർത്ഥം യോശുവ ജനത്തെ എവിടെ കൊണ്ടെത്തിച്ചു കനാനി കനാനിക്കൊണ്ടി പക്ഷെ അവർക്ക് എന്ത് ലഭിച്ചിട്ടില്ല ജീവിതത്തിൽ എന്ത് ലഭിച്ചില്ല ഇത് പറഞ്ഞിട്ട് പറയുക നിങ്ങൾക്കൊരു സ്വസ്ഥത വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഒമ്പതാം വാക്യം ഒന്ന് വായിച്ചേ ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് എന്ത് വെച്ചിരിക്കുക ഒരു ശബത്താനുഭവം വെച്ചിരിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ നാലാം വാക്യത്തിൽ പറഞ്ഞെന്താ സ്വസ്ഥത അഞ്ചാം വാക്യത്തിൽ പറഞ്ഞെന്താ സ്വസ്ഥത പക്ഷെ ഒമ്പതാം വാക്യത്തിൽ പറയുക ദൈവജനത്തിന് സ്വസ്ഥത വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തുവാ ുഭവം അതിനെ കൊടുത്തിരിക്കുന്ന പദം ഷാറ്റിമോസ് എന്ന പദമാണ് പദമാണ്റ്റിമോസ് എന്താ ഈ ഷബാറ്റിമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയാമോ ഷബാറ്റിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ആഘോഷം എന്ന സെലിബ്രേഷൻ എന്ന അതിൽ മീനിങ് എന്ന് പറയുന്നത് റെസ്റ്റ് ഫ്രം ആൻഡ് ഫോർ ഏജ് ടു കം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയില്ലാത്ത പീഡനമില്ലാത്ത പ്രതികൂലമില്ലാത്ത സ്വസ്ഥത അനുഭവിക്കുന്ന ഒരാഘോഷത്തിന്റെ നാള് ദൈവജനത്തിന് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എത്ര പേർക്ക് എന്റെ ആഴം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഒന്നും കൂടെ എന്നെ ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇസ്രായ ദൈവം കൊടുത്തത് കനാൻ എന്ന സ്വസ്ഥതയാണ് പക്ഷെ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഷബാറ്റിമോസ എന്ന് പറഞ്ഞാൽ ആഘോഷം ആ സെലിബ്രേഷൻ എന്താ പറഞ്ഞതിന് അർത്ഥം ഒന്നറിയാമോ കഷ്ടതയില്ലാത്ത പങ്കപ്പാടില്ലാത്ത കരച്ചിലില്ലാത്ത പീഡനങ്ങളില്ലാത്ത പ്രതികൂലങ്ങളില്ലാത്ത നിത്യമായ ഒരു ആഘോഷം ദൈവജനത്തിന് വെച്ചിട്ടുണ്ട് എന്റെ പൊന് ദൈവമക്കളെ അതാ നമ്മുടെ പ്രത്യാശ ആ ആഘോഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലേഖനോട് പറയുക ആ ആഘോഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ആരെ ഭയപ്പെടണം സ്തോത്രം സ്തോത്രം ഈ മരുഭൂമിയിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ദൈവജനമെ അനുഭവിക്കുന്നത് ജീവിതത്തിൽ കനാൻ ദേശത്ത് എത്തി ഇസ്രായം മക്കൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത എന്തെന്ന് അനുഭവിച്ചിട്ടില്ല അതുപോലെയാ നമ്മുടെ ജീവിതം പോകുന്നത് എന്നാൽ ദൈവം നൽകുന്ന വാഴ്ത്തത്വം ദൈവമക്കൾക്ക് ഒരു ആഘോഷം വെച്ചിട്ടുണ്ടെന്ന് ദൈവമക്കൾക്ക് ഒരു ആഘോഷം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി അത് കേൾക്കുമ്പോൾ എത്ര പേർ ഹൃദയം തുടിക്കാൻ കഴിയുന്നുണ്ട് എനിക്കൊരാഘോഷം ദൈവം വെച്ചിട്ടുണ്ട് എന്റെ പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കരച്ചിലും ഒന്നുമില്ലാത്ത ഒരു ആഘോഷ ഞാൻ ഞാനോർത്ത് നിങ്ങൾ ഈ ആഘോഷം കേൾക്കുമ്പോൾ ഈ പ്രത്യാശ എന്ന് കേൾക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമായിരിക്കുമെന്ന് കാരണം എന്തെന്നറിയാമോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ ആഘോഷത്തിലെ പ്രവേശിക്കാന്നുള്ളതാ അതിനപ്പുറത്ത് മറ്റൊരു സന്തോഷം നമുക്കില്ലെന്ന് ഈ ലോക ജീവിതത്തിന്റെ പ്രത്യേകത ഇസ്ലാം മക്കളുടെ ജീവിതം പോലാ കനാലിൽ അവർക്ക് എന്ത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു മാറി ഒന്ന് മാറി കഷ്ടതയെല്ലാം പ്രതികൂല ഇവിടെ കരച്ചില കണ്ണുനീരാ നിരാശയാ പക്ഷെ കർത്താവ് പറയ ഇതൊന്നുമില്ലാത്ത നിന്റെ കരച്ചിലിനെ തുടയ്ക്കുന്ന ഒരു സന്തോഷത്തിന്റെ ദിനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഒരു പ്രത്യാശ നമുക്കുണ്ട് ഒരു നമക്കുണ്ട് ഇന്ന് രാത്രി കഥ പറയാ ആഘോഷത്തിലേക്ക് എത്തിച്ചേരാൻ നാം ആരെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടണം ഘടക ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള എത്ര പേർ ദൈവസന്നിന് ഉണ്ട് അവരും ചേർന്ന് പറയാ കർത്താവ് ആഘോഷത്തിൽ എനിക്കും പങ്കാളിയാകണം എനിക്കും ആഘോഷത്തിൽ പങ്കാളിയാകണം എനിക്ക് ആ ആഘോഷം നഷ്ടപ്പെടരുത് കർത്താവേ ആ സ്വസ്ഥത നഷ്ടപ്പെടരു കർത്താവേ ലിട്ടിൽ ആ ബ്ലസ് ആയി ഒരു സ്വസ്ഥത എനിക്ക് വേണം കർത്താവേലു അതുകൊണ്ട് ലേഖകൻ പറയുകയാ ഈ ഷബാറ്റി മാസം നഷ്ടപ്പെടരുത് ഈ ആഘോഷം നഷ്ടപ്പെടരുത് നമ്മൾ ഈ കർത്താവിന്റെ വചനവുമായി ഇറങ്ങി പുറപ്പെട്ട ഒറ്റ ഉദ്ദേശം ആ ആഘോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതാ ആഘോഷത്തിൽ നമ്മൾ ചേരുക എന്നുള്ളതാ നിങ്ങളൊന്ന് ആലോചിച്ച ദൈവമക്കളെ കർത്താവിന്റെ ഗംഭീരനാഥ കകളത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആ കർത്താവിനെ എതിരേൽക്കാനായി അങ്ങോട്ട് പുറപ്പെടുന്ന ആ സമയം ആലോചിച്ചു നോക്കേ ആ സന്തോഷത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ ആ സന്തോഷം എന്ന് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല അതുകൊണ്ട് പറഞ്ഞ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടതകൾ ഞങ്ങൾ സാരമില്ലെന്നതിന് കാരണം നിത്യ ഘനമോർത്താൽ ഈ സന്തോഷമോർത്താൽ ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവജനം ഒരുമിച്ച് വചനങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ